ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് കഴിച്ചാലോ? നല്ല ചിക്കൻ പൊരിച്ചിക്ക വെച്ചിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈസി പീസി റെസിപ്പിയാണ്, അടിപൊളിയാണ്. സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇതിൽ ഈസി ആയിട്ടുള്ള സംഭവം വേറെ ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബസ്മതി റൈസ് വേണം. 2 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകാട്ടോ. അപ്പോൾ അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് പൊതിരാൻ വെക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഞാൻ 1/4 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 1/2 കിലോ അരിക്ക് 1/4 കിലോ ചിക്കൻ ആ ഒരു രീതിയിൽ എടുക്കാം. 250 ഗ്രാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ 1 നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അരി വേവിക്കാം. അപ്പം 10 മിനിറ്റിന് ശേഷം അരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു അരി വേവിക്കാൻ ഈ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പാത്രത്തിലാണ് വേവിക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം വെള്ളം എടുക്കണം കേട്ടോ. നന്നായി അരി മുങ്ങണം. അപ്പം നമ്മൾ എന്തായാലും ഇത് കോരി മാറ്റുന്നതല്ലേ, ഊറ്റി മാറ്റുന്നതല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് ഒരു ഉള്ളിയുടെ കാൽ ഭാഗം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 പീസ് ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. 1/2 മുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ ഒരു ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഒരു ഉള്ളിയും ക്യാരറ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യണം. നന്നായി തിളയൊന്നും വരണ്ട, എന്നാൽ വെള്ളം നന്നായി ചൂടാവണം. അപ്പോൾ ഇതായത് ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കണം. 1-8 മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റൈസ് 100 നമുക്കൊരു 98% വെന്താൽ മതി, ബാക്കി 2% നമ്മൾ റൈസ് മിക്സ് ചെയ്യുമല്ലോ, എന്നിട്ട് മൂടി വെക്കുന്ന സമയം കൊണ്ട് വെന്ത് കിട്ടും. അപ്പം ആ ഒരു സമയം മതി, അല്ലെങ്കിൽ ആകെ വെന്ത് ഒരു കദ്ദയായി പോകും നമ്മുടെ ചോറെല്ലാം. അതുകൊണ്ട് ഇത് നന്നായി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇതാ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് വെന്ത് അടിയും വേണ്ട, എന്നാൽ നമ്മൾ കഴിക്കുമ്പം ആ ഒരു അരി കടിക്കുകയും ചെയ്യരുത്. ആ ഒരു പാകത്തിനെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അമരണം, അത്രയേ വേണ്ടൂ. ബാക്കി നമ്മൾ പച്ചക്കറിയിലിട്ട് വേവിക്കുമ്പം അത് വെന്തുകൊള്ളും. അപ്പം നമുക്കിതിനി അരിച്ച് ഊറ്റി മാറ്റാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ പൊരിക്കാം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനൊരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കാരണം ചെറിയ പീസാക്കിയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, കുറേ സമയമൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ ഫ്ലെയിം മീഡിയത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 മുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ബീൻസ് ഇട്ട് കൊടുക്കാം, അതൊരു 1/2 കപ്പോളം വരും. അടുത്തതായിട്ട് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയനും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട്
നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ കടിക്കൊന്നുമില്ല നമ്മൾ കഴിക്കുമ്പോൾ, അങ്ങനെ അങ്ങ് കഴിച്ചോളൂ. ഇനി നമ്മുടെ പച്ചക്കറിയെല്ലാം ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യട്ടെ. നമുക്ക് ഈ പച്ചക്കറി ഒന്നും വേവേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം ഒന്ന് സൈഡിലോട്ടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം മുട്ട ഒന്ന് സ്ക്രാമ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലൊരു നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് വറുത്തെടുക്കണം. അപ്പം മുട്ട ഇതുപോലെ വറുത്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, വേറൊരു പാൻ വെച്ചിട്ട് അങ്ങനെ മുട്ട വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ പാന് കുറച്ച് വലുതാണല്ലോ, അതുകൊണ്ട് സൈഡിലോട്ട് പച്ചക്കറി ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പച്ചക്കറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്യാബേജ് ഒക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ക്യാരറ്റൊക്കെ കുറച്ച് കൂടുതൽ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. അപ്പോൾ ഇതാ മുട്ടയും പച്ചക്കറിയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മുട്ട വേണമെങ്കിൽ രണ്ട് മുട്ട എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ പച്ചക്കറിയും മുട്ടയൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചില്ലി സോസ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇടാറില്ല ചില്ലി സോസ്, ഞാൻ ഇത് രണ്ടും മാത്രമേ ഇടാറുള്ളൂ. അപ്പം അത് റെഡി. നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ അരി വേവിച്ച പാത്രം ഉണ്ടല്ലോ, അത്യാവശ്യം വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ പച്ചക്കറി മിക്സ് ഉണ്ടല്ലോ, പച്ചക്കറി ഒക്കെ മിക്സ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസ് ഉണ്ടല്ലോ, വേവിച്ച റൈസ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് കണ്ടോ, നല്ല ഓരോന്നോരോന്നായിട്ട് ഉള്ളത് നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത റൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റൈസ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളി റൈസാണ്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മുടെ സംഭവമേ പോയി. അപ്പം നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പച്ചക്കറിയും ചിക്കനും റൈസും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്തെന്നാ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.